ഹൈ ലൊക്കലേഷേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത്ത്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ടൗൺ ഹാൾ 14 മാക്സ് ഓർ ബേസിൽ നമ്മളിന്ന് പ്ലേ ചെയ്യാൻ പോകുന്ന ബ്ലിസ ലാവാലൂൺ അറ്റാക്കിങ് സ്ട്രാറ്റജിയാണ് ഗൈസ്. ഓക്കെ, സോ പണ്ടൊക്കെ പറയാറുണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട്, അത് ഉറപ്പാണ് ഗൈസ്, സത്യമാണ്. കാരണം എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ ഉറപ്പായിട്ടുണ്ടാവും. ഞാൻ നിലവിൽ തുടക്കം മുതൽ അവസാനം വരെ ഇപ്പോൾ വരെ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നോക്കുവാണെങ്കിൽ ബ്ലിസ ലാവാലൂൺ, സൂപ്പർ അടുത്ത് ക്ലോൺ സ്പെല്ല് ആൻഡ് ഹൈബ്രിഡ് അറ്റാക്കിങ് സ്ട്രാറ്റജി, ഇതൊക്കെ നോക്കുവാൻ ലോ ലെവൽ ടൗൺ ഹാൾസാണ് ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹയർ ടൗൺ ഹാൾസ് ട്രെൻഡിങ് അറ്റാക്കിങ് സ്ട്രാറ്റജി പറഞ്ഞാൽ ഉറപ്പായിട്ട് ഫയർ ബോൾ തന്നെയാണ് ഗൈസ്. പക്ഷേ നമ്മൾ നിലവിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു ഫേവറേറ്റ് സ്ട്രാറ്റജി പണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണും ഗൈസ്. ഇപ്പോഴും നിലവിൽ ഒരുപാട് പേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ഒരു സ്ട്രാറ്റജി തന്നെയായിരിക്കും. സോ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജി ട്രൈ ചെയ്യുമ്പോഴാണ് ഉറപ്പായിട്ടും ക്ലാഷ് ഓഫ് ക്ലാൻസ് സംബന്ധിച്ചോളം നമുക്കൊരു അറ്റാക്കിങ് സ്ട്രാറ്റജിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. സോ ഒരേ സ്ട്രാറ്റജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോറടിയാവും ഗൈസ്. പക്ഷേ എന്നാൽ പഴയ സ്ട്രാറ്റജി ഞാൻ വർക്കൗട്ട് നോക്കി നോക്കാൻ പോവാണെന്ന് നോക്കുവാണെങ്കിൽ, അതായത് ബ്ലിസ ലാവാലൂൺ അറ്റാക്കിങ് സ്ട്രാറ്റജി ഗൈസ്. ഓക്കെ, സോ നിങ്ങളുടെ ടൗൺ ഹാൾ ലെവൽസ് നിങ്ങളുടെ ഫേവറേറ്റ് അറ്റാക്കിങ് സ്ട്രാറ്റജിയും ഏതാണെന്നുള്ളത് മസ്റ്റായിട്ട് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക ഗൈസ്. പറ്റുവാണെങ്കിൽ മാക്സിമം ആ ഒരു സ്ട്രാറ്റജി കൂടെ നെക്സ്റ്റ് വീഡിയോ ആഡ് ചെയ്യാൻ ശ്രമിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന അറ്റാക്കിങ് സ്ട്രാറ്റജി ബ്ലിസ ലാവ ലൂൺ അറ്റാക്ക് ആണ്. പക്ഷേ 29 ലൂൺ എടുത്തിട്ടുണ്ട്, ഞാൻ 3 ലാവ എടുത്തിട്ടുണ്ട്. ദെൻ ബ്ലിസാറിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ 4 ഇൻവിസിബിൾ സ്പെൽ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഹീറോസുകളൊക്കെ മാക്സ് ആണ് ഗൈസ്. ഓക്കെ, ഇത് നമ്മുടെ ആർമി കോമ്പിനേഷൻ പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആർമി കോമ്പിനേഷൻ ആണ് ഗൈസ്. അപ്പോൾ നേരെ വീഡിയോ നടക്കാം ഗൈസ്. അതിന് മുന്നേ ആദ്യം ചാനലാണെങ്കിൽ മറക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു മസ്റ്റ് ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. ഓക്കെ, സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ഫസ്റ്റ് ഹാറ്റാക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് ഇടുന്ന ഫസ്റ്റ് ബേസ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് മാക്സ് ബേസൊക്കെ തന്നെയാണ്. ആൻഡ് ഫുൾ ആൻഡ് ഫുൾ മാക്സ് ആണോ ചോദിച്ചാൽ അതിന് വാൾസ് മാത്രം മുന്നേ കിടപ്പുണ്ട്, ഡിഫൻസ് ഫുൾ മാക്സ് ആണ് ഗൈസ്. സോ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, സോ മേ ബി എ സി സൂപ്പർ കോ സീനാക്കാൻ ചാൻസസ് ഉണ്ട്, എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. സോ ഒരുപാട് ദിവസം ശേഷം അറ്റാക്ക് എടുക്കുവാണ് ഗൈസ്. കറക്റ്റായിട്ട് പോയാൽ മതിയായിരുന്നു. ഓ ഹോ ഹോ ഹോ, എ സി സൂപ്പർന്ന് പുഷ് വരുന്നുണ്ട് ഗൈസ്. സോ ബ്ലിമ് പൊട്ടിക്കാം. എന്നാണ് ദ റേച്ച്. നൈസ് നൈസ് നൈസ്. എന്നാണ് ദർ വൺ പക്ക. ഓപ്പൺ ഡി ക്യൂൻ, ഓപ്പൺ ഡി ക്യൂൻ. ലെറ്റ്സ് ഗോ മാൻ. ഓക്കെ, ടൗൺ ഹാളും ഓൾമോസ്റ്റ് കിട്ടിക്കോളും. ഓ മൈ ഗോഡ്, നല്ലൊരു വാല്യൂ. സ്കാറ്റർ ഷോട്ട്, സ്കാറ്റർ ഷോട്ട്. അയ്യോ ഗൈസ്, 1 HP. കുഴപ്പമില്ല, ഇത്രത്തോളം വാല്യൂ കിട്ടുന്ന ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ ബ്ലിസാർഡിലായാലൊക്കെ മാറുന്നു എന്നൊക്കെ വിചാരിച്ചു. ഒരുപാട് ദിവസമായി കളിച്ചിട്ട് പോലും നോക്കുവാണെങ്കിൽ, പക്ഷേ ബ്ലിം വാല്യൂ വേറെ ലെവലുണ്ട് ഗൈസ്. ഇനി ലാവാലൂൺ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ ഓപ്പൺ ഡി ആർ സിയും ഓൾമോസ്റ്റ് നോക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം 1 HP ആണ് ഓപ്പൺ ഡി ക്യൂ ആർ സി നോക്കുവാണെങ്കിൽ. കം ഓൺ മാൻ. സോ കപ്പിൾ ഓഫ് വാൾ ബ്രേക്കേഴ്സ്, പെർഫെക്റ്റ്. സോ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. സോ എനിക്ക് ക്യൂവിനകത്തേക്ക് പോകുമായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും. അയ്യോ ഗൈസ്, ഇവിടെ 2 A defense അടപ്പുണ്ട്. സോ നമുക്ക് ആർ സി വെച്ച് തന്നെ എടുക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കാം, കിങ് അകത്തേക്ക് വരട്ടെ. ഇപ്പോഴത്തെ ആർ സി. സോ ഫയർ ബോൾ ആണെങ്കിൽ ഉറപ്പായിട്ടും, സോറി നമ്മുടെ സ്പൈക്കി ബോൾ തന്നെയാണ് ഗൈസ്, കുഴപ്പമില്ല. എപ്പോൾ നോക്കിയാലും ഫയർ ബോൾ കളിച്ചിട്ട് ഫയർ ബോൾ മാത്രമേ വായിൽ വരുന്നുള്ളൂ ഗൈസ്. പിന്നെ ഇതിന് ഗ്രാൻഡ് വാർഡൻ സ്വാർസിൻ്റെ എബിലിറ്റി കൊടുത്തേക്കാം. ആൻഡ് ലാവ. എന്നാണ് ദ അയ്യോ ടൊർണേഡോ. എന്നാണ് ദ റേജ്. സോ ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തേക്കാം, പെർഫെക്റ്റ്. ഇനി എന്താണത് ബേസിൽ നോക്കി നോക്ക് ഗൈസ്, തീർന്ന് എല്ലാം തീർന്ന്. ഇറ്റ്സ് ആൻ സിമ്പിൾ സ്ട്രാറ്റജി ഗൈസ്. പക്ഷേ നല്ലപോലെ ബ്ലിമുവേലി കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളി സ്ട്രാറ്റജിയാണ്. ബ്ലിമുവേലി കിട്ടിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടി 3-star സ്കോർ ചെയ്യുന്ന പോലെ ഉണ്ടാവണം ഗൈസ്. ഇത്രയും സ്പെല്ല് സ്വാഗാണ്. ഓ മൈ ഗോഡ്, പെർഫെക്റ്റ്. 94. സോ നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് തന്നെ ഒരു കിഡിലൻ 3-star വരുവാണ് ഗൈസ്. ഓ പി, നൈസ് നൈസ് നൈസ്. സോ നമ്മുടെ സെക്കൻഡ് ആർമി റെഡി ആവട്ടെ ഗൈസ്. ഞാൻ ട്രെയിൻ്റെ അങ്ങനെ സ്കിപ്പ് ചെയ്യുവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ആർമി സെറ്റ് ആയിട്ടുണ്ട്, നമുക്ക് അടുത്ത അറ്റാക്ക് ജെമിൻ ആവാം. സോ നല്ല പോലെ ലൂട്ടുള്ള ബേസ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. സെമി മാക്സ് ബേസ് ഒന്നും വേണ്ട ഗൈസ്, നല്ല ലൂട്ട് വേണം, ഒരു അത്യാവശ്യം മാക്സ് ലെവൽ ആണ്. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബ്ലിം വാല്യൂ കിട്ടിയാൽ മാത്രമാണ് ഗൈസ് ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നല്ലപോലെ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാവാലൂണും ഉദ്ദേശിച്ചും നമുക്ക് കളിക്കാൻ പറ്റത്തില്ല ഈ ഒരു സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ. ബ്ലിം വാല്യൂ പാളിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അറ്റാക്ക് തീർന്നു എന്ന് വിചാരിച്ചാൽ മാത്രം മതി. ലൂട്ട് കുറവാണല്ലോ. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് അറ്റാക്ക് നോക്കുവാണെങ്കിൽ വീണ്ടും
ഒരു മാക്സ് അക്കൗണ്ടൊക്കെ തന്നെയാണ് ഗൈസ്. പക്ഷേ ലൂട്ട് ഭയങ്കര കുറവാണ്, പക്ഷെ മാക്സ് അക്കൗണ്ട് ആയതുകൊണ്ട് ഞാൻ എന്തായാലും മിസ് ചെയ്യുന്നില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഗൈസ്. മൂന്ന് മൾട്ടിയാണ് നിൽക്കുന്നത്, സീൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നോക്കി നോക്കാം, ബ്ലിം കൊടുക്കാം. എനിക്ക് രണ്ട് എയർ ഡിഫൻസും ടൗൺ ഹാൾ മാത്രം എടുത്ത് മതി ഗൈസ്. സോ ബ്ലിം ഓട്ടിക്കാം. ഞാനാണ് ദ റേജ്. നൈസ്. ഓപ്പൺ ടു ക്യൂൻ, ഓപ്പൺ ടു ക്യൂൻ, ഓപ്പൺ ടു ക്യൂൻ. ഓക്കേ, പക്ക രണ്ട് എലിഫൻസും ഓൾമോസ്റ്റ് എടുത്ത് കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ടു ക്യൂവിൻ്റെ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, പക്ഷേ ഓൾമോസ്റ്റ് തീർന്നു ഗൈസ്. ടൗൺ ഹാളും രണ്ട് എലിഫൻസ് മാത്രം എടുത്ത് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓപ്പൺ ടു ക്യൂവിനോട് കിട്ടിയിരുന്നെങ്കിൽ അറ്റാക്ക് കുറച്ചുകൂടെ എളുപ്പമായേനെ ഗൈസ്. ക്യൂൻ കൊടുക്കാം, കിങ് കൊടുക്കാം, ഐസ് കുലം, വാൾ ബ്രേക്കേഴ്സ്. നൈസ്. അയ്യോ ഗൈസ്, കിങ് പുറത്തിറങ്ങി പോലെ, കിങ് പുറത്തിറങ്ങിപ്പോയി ഗൈസ്. ഫണൽ സെറ്റ് ചെയ്യാമായിരുന്നു, സെറ്റ് ചെയ്യേണ്ടി വന്ന് വരുന്ന സാഹചര്യമായിരുന്നു, പക്ഷേ മിസ് ചെയ്തു ഗൈസ്. കുഴപ്പമില്ല, പോട്ടെ പോട്ടെ പോട്ടെ. ഇനി ലാവലോണ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഗൈസ്. ബ്രദർ ആർ സി, ഞാൻ ഹേസ്റ്റ് പെൽ കൊടുക്കാം. ഞാനാണിത് ഫ്രീസ്. ആർ സിൻ്റെ എബിലിറ്റി കൊടുത്തേക്കാം ഗൈസ്. ആൻഡ് ലൂൺസ്, ലാവ. സോ ഗ്രാൻഡ് വൺക എബിലിറ്റി. ഞാനാണിത് റേജ്. വെയിറ്റ് ആക്കാം. സോ സ്കാറ്റർ ഷോട്ട് നല്ല ഹീറ്റ് എടുക്കുന്നുണ്ട്. ഞാനാണിത് ഹേസ്പെൽ. ഞാനാണിത് റേജ്. ഇനി ഓപ്പൺ കിങ്ങും ക്യൂവിനും കിടപ്പുണ്ട് ഗൈസ്. കിങ്ങിനെ പോലെ എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും നിർത്തിപ്പിക്കാൻ വേണച്ചാൽ, പക്ഷേ ക്യൂവിനെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ക്യൂവിനങ്ങനെ എടുത്ത് കിട്ടിയിട്ടുണ്ട്, കാരണം നമ്മൾ ആർ സി ഉണ്ടായിരുന്നു. എന്തിനാ ഞാൻ ഐസ് കൊലം കൊടുത്തെന്ന് പോലെ അറിഞ്ഞില്ല ഗൈസ്. ഐസ് കൊലം ഇപ്പോഴും ആ വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ നമ്മൾ ഇത്രയും ലൂൺസ് അലൈവാണ് ഗൈസ്. കിങ്ങിൻ്റെയും ക്യൂവിൻ്റെയും എബിലിറ്റി ഓൾമോസ്റ്റ് സ്വാഗാണ്. ഈ സനാണ് ത്രീ സ്റ്റാർ ഗൈസ്. ഇവിടെ നോക്കുവാണെങ്കിൽ ബ്ലിം വാല്യൂ ചെറുതായിട്ടൊന്ന് പാളി, പക്ഷേ എന്നാലും മാക്സിമം എനിക്ക് ആവാലുള്ളിൽ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് മാക്സിമം അറ്റാക്ക് ത്രീ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കേ, ലുക്കിംഗ് ഗുഡ്. ഞാൻ എന്തായാലും, ഓ ഗൈസ്, സ്റ്റാർ ബോണസ് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ആർമി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ ആർമി റെഡി ആവട്ടെ ഗൈസ്. ഞാൻ വീണ്ടും ട്രെയിൻ ടൈം സ്കിപ്പ് ചെയ്യുവാണേ. ലെറ്റ്സ് ഗോ ഗൈസ്. ഭയങ്കര ലൂട്ട് കുറവാണ്. ലൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിക്സർ ഭയങ്കര കുറവാണ്, പക്ഷേ ഗോൾഡ് വേറെ ലെവലിലുണ്ട്. പക്ഷേ എന്തായാലും മാക്സ് ബേസ് ആയതുകൊണ്ട് ഞാൻ ഇതും കൂടെ ഒന്ന് അടിച്ച് നോക്കട്ടെ ഗൈസ്. ലൂട്ട് നമുക്ക് എപ്പോൾ വേണേൽ ഉണ്ടാക്കാം, പക്ഷേ ഇങ്ങനത്തെ ബേസ് കിട്ടുന്നത് ഭയങ്കര റെയറാണ് ഗൈസ്. സോ രണ്ട് മൾട്ടിയുണ്ട് കോറിൽ നോക്കുവാണെങ്കിൽ. ലെറ്റ്സ് ഗോ. ഉറപ്പായിട്ടും നല്ലൊരു ബ്ലിം വാല്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ബ്ലിം ഒട്ടിക്കാം. ഞാനാണ് ദ റേജ്. ഞാനാണ് ദ ബ്ലിം. സോറി, ആണ് ദ ഇൻവിസിബിൾ. ഓഹോ, സി സി വേറെ ഉണ്ട് ഗൈസ്. സോ ടൗൺ ഹാൾ, ടൗൺ ഹാൾ, ടൗൺ ഹാൾ, ടൗൺ ഹാൾ, ടൗൺ ഹാൾ. നൈസ്, പെർഫെക്റ്റ്. ആ ഒരു മൾട്ടിയുടെ കിട്ടുമെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. ഓ പെർഫെക്റ്റ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് മാൻ. ആൻഡ് ബേബി ഡ്രാഗൺ. കിങ് ഓൾമോസ്റ്റ് ഒരിറ്റി കൊടുത്താൽ മതി, അത് തീർന്നോളും. ഇനി എന്താ ബേസിലുള്ളത് നോക്കുവാണെങ്കിൽ, സ്കാറ്റർ ഷോട്ട് ഉണ്ട്, മൾട്ടി ഉണ്ട്, ആൻഡ് ഈഗ്ലാട്രി ഉണ്ട്. സമയം മാത്രമില്ല ഗൈസ്, വേഗം അറ്റാക്ക് എടുക്കാം. ഐസ് കൊലം പോട്ടെ, കിങ് നോക്കോട്ട്. സോ ഓപ്പൺ ടി ക്യൂൻ വരുന്നുണ്ട്. ഒരു ഹെഡ് റണ്ണർ എടുക്കാമായിരുന്നു ഗൈസ്. അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ഓപ്പൺ ടി ഹീറോസിനെ ക്ലിയർ ഔട്ട് ചെയ്യാമായിരുന്നു. സോ ഇനി എയർ ഡിഫൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ രണ്ടേ രണ്ട് എയർ ഡിഫൻസ് മാത്രമേ ഉള്ളൂ. സീൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ഗൈസ്. ഉറപ്പായിട്ട് അറ്റാക്ക് ത്രീ സെറ്റ് തന്നെയാണ്, ആയിരിക്കും, ആക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ നമുക്ക് അറ്റാക്ക് എന്തായാലും കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തേക്കാം. ഇരുപാത്തോടെ സ്റ്റാർട്ടാക്കാം. ഗ്രാൻഡ് വാർഡൻ ക്ലീനപ്പിനായിട്ട് നമ്മുടെ മിനിയൻസ് ആൻഡ് ലാവ. ബ്രദർ ആർ സി. ഞാനാണത് ഹേസ്പെൽ. ഞാനാണത് ലാവ. ലൂൺസ്. ഞാനാണത് റേജ് ആൻഡ് ലൂൺസ്. സോ ഗ്രാൻഡ് വാർഡൻ, ഗ്രാൻഡ് വാർഡൻ, ഗ്രാൻഡ് വാർഡൻ. ഓ ഗൈസ്, എബിലിറ്റി ഞാൻ മിസ് ചെയ്തെന്ന് തോന്നണേ. ഞാനാണിത് ഫ്രീസ്. ഗതം മോഗയ. ഞാനാണിത് ഫ്രീസ്.
സോ ലോൺസിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാം തീരുമാനമായി. പക്ഷേ ഓൾമോസ്റ്റ് ബേസ് ടീസർ ആയി ഉണ്ടായിരുന്നു വിചാരിക്കുമ്പോഴേക്കും അയ്യോ ഗൈസ് ഒരു എക്സ്പോ കൂടെ കിടപ്പുണ്ട്. ഓക്കെ സോ ഗ്രാൻഡ് വാണ്ട എബിലിറ്റി ഞാൻ മിസ് ചെയ്തു ഗൈസ്. സോ ആർസിൻ്റെ എബിലിറ്റി കിടപ്പുണ്ട്. ഈ സനാണ് തരം 3-സ്റ്റാർ. കണ്ടില്ലേ ഗൈസ് സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഈ ബ്ലിസാൻ ലാവാളു എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ മോസ്റ്റ്ലി ഒരുപാട് പേര് ഇപ്പോൾ ഈ ലാവാളു സ്റ്റാക്കിൻ്റെ സ്ട്രാറ്റജി ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഉറപ്പായിട്ട് നിങ്ങൾക്കും ഈ ഒരു സ്ട്രാറ്റജി ഇഷ്ടമായെങ്കിലും മസ്റ്റേൺ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും മസ്റ്റേൺ കളിച്ച് നോക്കുക ഗൈസ്, ഉറപ്പായിട്ട് നല്ലൊരു വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ മറക്കാം നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ എന്നാൽ പിന്നെ നാളെ കാണാം.